അതുപോട്ടെ, നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഉരുളി പൊക്കാൻ ശ്രമിക്കുന്നത്? അടിച്ചു മാറ്റി സിനിമയ്ക്ക് പോവാൻ ഒക്കെ അടി വന്നോണ്ടല്ലോ. ഈ പ്രാവശ്യം നിന്റെ കണക്ക് പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടി? ഒരു 40-ഓളം. എന്നതാടാ ഒരു ഓളം? ഒരു 4 മാർക്കിന്റെ കുറവുണ്ട് അച്ഛാ. അപ്പൊ 40-ന്ന് 4 പോക 36. അതല്ല, പിന്നെ 40-ന്റെ ഇപ്പുറത്തൊരു 4 ഇല്ലേ, അതിന്റെ ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞാൽ മൊട്ട. അയ്യോ, മൊട്ടയുടെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണ്ടി സുഗന്ധവല്ലി ടീച്ചർ കൊണ്ടുവന്നത് പുഴുങ്ങിയ കോഴിമൊട്ടയായിരുന്നു. അയ്യേ, നീ സാറുമാർ ചോറുണ്ണാൻ മുമ്പ് ഒളിഞ്ഞു നോക്കാൻ പോകാറുണ്ടോ? അയ്യേ, ഞാൻ ഒളിഞ്ഞൊന്നും നോക്കിയില്ല. പിന്നെ നിനക്ക് എങ്ങനെ മനസ്സിലായി? ടീച്ചർ ക്ലാസ്സിൽ പോയപ്പോ ചോറ്റു പാത്രം അടിച്ചു മാറ്റി ഉണ്ടപ്പം കണ്ടതാ. പരീക്ഷയ്ക്ക് കിട്ടിയ മുട്ട പോരാഞ്ഞിട്ട് സാറുമാർ മുട്ട കട്ട് തിന്നും തുടങ്ങി. ആ പോട്ടെ, കണക്കിന് മുട്ട. ഇംഗ്ലീഷിന് എത്ര മാർക്ക് കിട്ടി? ഇംഗ്ലീഷ് ഞാൻ പഠിക്കൂല. എന്താടാ, ഇംഗ്ലീഷുകാർ നമ്മളെ അടിമകളാക്കി വെച്ചിരുന്നല്ലേ, ഇംഗ്ലീഷ് ഞാൻ പഠിക്കൂല. കൊള്ളാ, നിന്റെ ദേശഭക്തിന്റെ മുൻപിൽ ഈ പിതാവ് ശിരസ് നമിക്കുന്നു. നീ മേലാ ഇംഗ്ലീഷ് പറയണ്ട. താങ്ക് യു വെരി മച്ച് അച്ഛ. മലയാളത്തിന് എത്ര മാർക്ക് കിട്ടി? മലയാളം എനിക്ക് വെരി ഈസിയാണ്. എന്നിട്ട് മക്കള് ജയിച്ചില്ലല്ലോ. അത് ഞാൻ എഴുതുന്നൊന്നും സാറുമാർക്ക് മനസ്സിലാവുന്നില്ലെന്നാ പറയുന്നത്. അതെന്താടാ? ഞാൻ എഴുതുന്ന ലിപികളൊക്കെ ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നെന്നാണ് അവര് പറഞ്ഞത്. അച്ഛൻ എന്തിനാച്ച എന്നെ കൊശവാന്ന് വിളിക്കുന്നു? അച്ഛൻ കുശലാന്ന് എനിക്ക് പേരിട്ടുകൊണ്ടല്ലേ എല്ലാവരും എന്നെ കൊശവാന്നാ വിളിക്കുന്നു. ലോകത്ത് എത്ര നല്ല പേരുകളുണ്ട്, സച്ചിൻ തെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി. എന്നിട്ട് അച്ഛൻ എനിക്ക് എന്തിനാച്ച കുശലാന്ന് പേരിട്ടത്? മോനെ, ഈ പേരിടാൻ ചില ശാസ്ത്രമൊക്കെ ഉണ്ട്. അച്ഛൻ പറഞ്ഞുതരാം. അച്ഛന്റെ പേരെന്താണ്? കുമാരൻ. കുമാരൻ. അമ്മച്ചിയുടെ പേരെന്താണ്? ശാന്തമ്മ. ശാന്തമ്മ. ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ, മോൻ കുമാരന് മുമ്പിൽ കിടക്കുന്ന അക്കു ഇങ്ങോട്ട് എടുക്കുന്നു. വൃത്തികേട് പറയാതെ. എടാ, വൃത്തികേടല്ല, കുമാരന്റെ ആദ്യക്ഷരമായ കു ഇങ്ങോട്ട് എടുക്കുന്നു. ശാന്തമ്മയുടെ ആദ്യക്ഷരമായ ഷായും ഇങ്ങോട്ട് എടുക്കുന്നു. അങ്ങനെ മാതാപിതാക്കളുടെ പേരിന്റെ ആദ്യക്ഷരം കൂട്ടിയാണ് മക്കളെ നിനക്ക് ഞാൻ കുശലൻ എന്ന് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ ശാസ്ത്രം ഒന്നും അച്ഛൻ പറയണ്ട. ആ അങ്ങനെ ആണെങ്കിൽ അച്ഛന്റെ അച്ഛന്റെ പേരെന്തുവാ? മാധവൻ. അച്ഛന്റെ അമ്മയുടെ പേരെന്തുവാ? കൃഷ്ണമ്മ. അങ്ങനെ ആണെങ്കിൽ മാധവന്റെ മായയും കൃഷ്ണമ്മയുടെ കൃതും ചേർത്ത് അച്ഛന് മാക്രി എന്ന അത് വേണ്ട. അങ്ങനെയാണെങ്കിൽ രൂപമായിട്ട് നല്ല മാറ്റം. നിർത്തെ. ഇനി നിനക്കറിയാൻ പാടില്ലാത്ത ഏത് വിഷയം എന്നോട് ചോദിക്കാം, ഞാൻ ഉത്തരം പറഞ്ഞു. ഏത് വിഷയവും ചോദിക്കട്ടെ. ആ എന്തും ചോദിക്കാം. ചോദിക്കാം. അച്ഛന്റെ പേഴ്സ് എവിടെ ഇരിക്കുന്നു? അത് അലമാരിയുടെ താഴെ. അത് വേണ്ട. പഠന വിഷയങ്ങളിലെ സംശയങ്ങൾ ചോദിച്ചാ മതി. ശരി, എന്നാ മാത്തമാറ്റിക്സിലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. വെറുതെ മാത്തമാറ്റിക്സിലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ആ ചോദിക്കും. കുട്ടന്റെ അച്ഛന് 4 മക്കളാണ്. ആ മൂത്തവന്റെ പേര് നോർത്ത്, രണ്ടാമത്തവന്റെ പേര് ഈസ്റ്റ്, ആ മൂന്നാമത്തവന്റെ പേര് വെസ്റ്റ്, എന്നാ നാലാമത്തവന്റെ പേരെന്ത്? ഒന്നുകൂടെ ചോദിച്ചേ. കുട്ടന്റെ അച്ഛന് 4 മക്കളാണ്. മൂത്തവന്റെ പേര് നോർത്ത്, രണ്ടാമത്തവന്റെ പേര് ഈസ്റ്റ്, മൂന്നാമത്തവന്റെ പേര് വെസ്റ്റ്, എന്നാ നാലാമത്തവന്റെ പേരെന്താ? എടാ മണ്ട ശിരോമണി, നാലാമത്തവന്റെ പേര് സൗത്ത്. അച്ഛനാണ് മരമണ്ടൻ. കുട്ടന്റെ അച്ഛനല്ലേ 4 മക്കള്, അപ്പൊ നാലാമത്തവന്റെ പേര് കുട്ടൻ. ഈ വക ചൊറിയുന്ന ചോദ്യം ഒന്നും ചോദിക്കണ്ട. ഇനി ചോദ്യമൊക്കെ ഞാൻ ചോദിച്ചോളാം, നീ ഉത്തരം പറഞ്ഞാ മതി. ശ്രദ്ധിച്ചു കേട്ടോണം. ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏത്? വയാഗ്ര. ചെറിയ വായിൽ വലിയ വർത്താനമൊക്കെ പറയാടാ. നയാഗ്ര. വയാഗ്ര. എടാ നയാഗ്ര. വയാഗ്ര. വൃത്തികേട് പറയാടാ. വൃത്തികേട് മേടിച്ച അച്ഛൻ അലമാരി വെച്ച് മൂട്ടാ. ആ ചോദ്യം ക്യാൻസൽഡ്. ആ അടുത്ത ചോദ്യം. സൂര്യനോ ചന്ദ്രനോ മനുഷ്യന് ഏറ്റവും ഉപകാരപ്രദം? ചന്ദ്രൻ. എടാ പൊന്നുമോനെ, സൂര്യനല്ലേടാ നമുക്ക് ചൂടും വെളിച്ചവും ഒക്കെ തരുന്നത്. അപ്പൊ സൂര്യനല്ലേ ഏറ്റവും ഉപകാരപ്രദം? പകലല്ലെങ്കിൽ തന്നെ ചൂടും വെളിച്ചം ഉണ്ടല്ലോ, രാത്രിയല്ലേ നമുക്ക് വെളിച്ചം വേണ്ടത്. അപ്പം ചന്ദ്രനല്ലേ ഉപകാരപ്രദം? അല്ല അച്ഛാ, ചന്ദ്രനിൽ ഒരുപാട് പേര് പോകുന്നുണ്ടല്ലോ, നീൽ ആംസ്ട്രോങ് എല്ലാം. എന്താ അച്ഛാ ആരും സൂര്യനിൽ പോവാത്തത്? എടാ സൂര്യൻ കത്തിച്ചൊലിച്ച് നിൽക്കുകയല്ലേ. അവിടെ നീലാംസ്ട്രോങ് അല്ല, അവന്റെ അച്ഛൻ പോയാലും കത്തിക്കരിഞ്ഞ് താഴത്തോട്ട് വീഴും. അത് പകല് പോയാലല്ലേ ഉള്ളു കുഴപ്പം, രാത്രി പോയിക്കൂടെ ഇവര്. രാത്രി പോകാടാ, നിന്റെ അച്ഛൻ ചൂട്ടുകാറ്റെ കത്തിച്ചോണ്ട് പോകാടാ. എടാ നീ 15 അല്ല 35 കൊല്ലം 5ാം ക്ലാസ്സിൽ കിടന്നാലും ജയിക്കാൻ പോകുന്നു. അതിന് എനിക്ക് ആരുടെ ഒരു ഹെൽപ്പ് ഇല്ലല്ലോ. എന്റെ ഹെൽപ്പ് എന്താണ് വേണ്ടത്? അച്ഛന് മുഖ്യമന്ത്രിയെ പരിചയമില്ല. എനിക്ക് ഭയങ്കര പരി
ഓ മുഖ്യമന്ത്രിയെ കൊണ്ട് റെക്കമെന്റ് ചെയ്യിച്ച് നിന്നെ ജയിപ്പിച്ചോണെന്ന് പള്ളി പറഞ്ഞാ മതി. അതല്ല അച്ഛ, പിന്നെ അച്ഛൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞ് കേരളത്തിന്റെ തലസ്ഥാനം തൃശ്ശൂരാക്കാൻ പറ്റുമോ? അതെന്നാടാ നിനക്ക് തൃശ്ശൂരിനോട് ഇത്ര വലിയൊരു വാത്സല്യം? വാത്സല്യം അല്ല അച്ഛ, ഞാൻ ചോദ്യക്കടലാസിൽ കേരളത്തിന്റെ തലസ്ഥാനം തൃശ്ശൂർ എന്നാ എഴുതിയത്. മുഖ്യമന്ത്രിയെ കൊണ്ടത് സാധിപ്പിച്ചെന്ന് അതിനെങ്കിലും മാർക്ക് കിട്ടും. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടനെ പ്രസവിച്ച എന്റെ പെണ്ണുമ്പിള്ളി ഉണ്ടല്ലോ, അവളെ കെട്ടി എന്നെ പറഞ്ഞാ മതി. എന്തിനാ അച്ഛാ അച്ഛാ ഒരു പെണ്ണിനെ കെട്ടാൻ പോയത്? പിന്നെ ആണുങ്ങളെ കെട്ടാൻ പറ്റുവടാ? എന്റെ ചേച്ചി ഒരു ആണിനെ അല്ലേ കെട്ടിയത്? അവള് നിന്നെ പോലൊന്നുമല്ല, അവള് ബഹു മിടുക്കിയല്ലേ. പഠിച്ച് പാസ്സായി ഉദ്യോഗം സമ്പാദിച്ച ഒരു ചെറുക്കനെ പ്രേമിച്ച് കെട്ടുകയും ചെയ്തു. എനിക്ക് 10 ദിവസം വീരം കൊടുക്കേണ്ടി വന്നിട്ടില്ല. എടാ നിനക്ക് ഈ കാലത്ത് ഒരു പെണ്ണ് കിട്ടുവോടാ? ഈ കാലത്ത് പെണ്ണുങ്ങൾക്കൊന്നും പ്രേമത്തിലും കല്യാണത്തിലും ഒന്നും ഒരു താല്പര്യം ഇല്ലച്ചാ. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ഞാൻ കുറെ പെമ്പിള്ളേരോട് ചോദിച്ചു എന്നെ പ്രേമിക്കാൻ താല്പര്യം ഉണ്ടെന്ന്, അവര് പറഞ്ഞില്ലെന്ന്. ആരോ വന്ന് അച്ഛൻ പോയി നോക്ക്, പോയി നോക്കിട്ട് വാടാ. അച്ഛൻ പോയി നോക്കച്ചാ, പോയി നോക്കിട്ട് വാടാ. അച്ഛൻ പോയി നോക്കച്ചാ, പോയി നോക്കിട്ട് വാടാ. ഇതാണ് അച്ഛൻ ഒരു അനുസരണ ഇല്ല. ഇത് കണ്ടല്ലേ ഞാൻ പഠിക്കുന്നത്. അയ്യോ അച്ഛ, ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. അല്ല വല്ല പിരിവുകാരുമാണോ? അല്ല. പിന്നാരാ? സാറാ. സാറായോ? അവക്ക് ഞാൻ കാശ് മൊത്തം കൊടുത്തതാണല്ലോ. പിന്നെ അവൾ ഇങ്ങോട്ട് കയറി വരുന്നത്? ആ സാറാ അല്ല, പിന്നെ സാറ്, സാറ് എന്റെ സാറ്. നിന്റെ സാറ്? ഞാനെന്തിനാ ഓടുന്നത്? അയ്യോ അച്ഛ ഓട്, അല്ലെ ശരിയാവത്തില്ല. ഓടുന്ന പ്രശ്നമില്ല അച്ഛ, മാറിയില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. എന്തു കുഴപ്പം ഞാൻ പറയട്ടെ? ആ പറ. അച്ഛ എന്നെ വഴക്ക് പറയൂ. ഇല്ല വഴക്ക് പറയത്തില്ല. കഴിഞ്ഞ 2 ആഴ്ച കാലമായിട്ട് ഞാൻ സ്കൂളിൽ പോകാതിരുന്നത് അച്ഛൻ ചത്തെന്ന് പറഞ്ഞിട്ടാണ്. അയ്യോ അച്ഛനെ കണ്ടാ കുഴപ്പമാവും. അച്ഛ ഒളിച്ചു, അച്ഛ ഇങ്ങോട്ടിരുന്നു, അച്ഛ ഇങ്ങോട്ടിരുന്നു, അച്ഛ എന്നെ സ്കൂളിൽ നിന്ന്. എന്താടാ ബെല്ലടിച്ച വാല് തുറക്കാൻ ഇത്ര താമസം? ഞാൻ പഠിക്കുമായിരുന്നു സാറേ. അയ്യടാ പഠിക്കണ ചളക്ക്. സത്യമായിട്ടും അച്ഛന്റെ മരണത്തിന് ശേഷം എനിക്ക് ഉത്തരവാദിത്ത ബോധം വന്ന് ഞാൻ പഠിക്കുമായിരുന്നു. നിന്റെ അച്ഛൻ എങ്ങനെയാടാ മരിച്ചത്? ഓർമ്മ പശ കൊണ്ട് മരിച്ചാ സാറേ. ഓർമ്മ പശ കൊണ്ട് ആരെങ്കിലും മരിക്കൂ? അച്ഛൻ ഒരു ദിവസം ഏത്തപ്പഴം തിന്നോണ്ടിരിക്കുകയായിരുന്നു. അയ്യോ ഏത്തപ്പഴം ചങ്കി കെട്ടി ചത്തുപോയി കാണും. അതല്ല, പിന്നെ ഏത്തപ്പഴം തിന്നോണ്ടിരുന്നപ്പോ മൂക്കിപ്പൊടി വലിക്കണമെന്ന് ആഗ്രഹം വന്നു. പൊടി സരസി കയറി ചത്തുപോയി. അതല്ല, പിന്നെ മൂക്കിപ്പൊടി വലിച്ചിട്ട് അച്ഛന് മറവിയുള്ള ആളല്ലേ, മൂക്കി നിന്ന് കൈയെടുക്കാൻ മറന്നുപോയി, ശ്വാസം വിട്ട് ചത്ത്. അതിനെന്തിനാടാ ശ്വാസം വിട്ടുന്ന? വായി കൂടെ ശ്വാസം കഴിച്ചൂടെ സാറേ? അത് മണ്ടന വായി പഴയിരിക്കില്ലേ. അപ്പൊ മൂക്കില്? മൂക്കില് വരള്. അപ്പൊ വായി പഴം. എന്തൊരു ഫാമിലിയാടെ. അട്ടെ നീ പോയിട്ട് അമ്മയെ വിളിച്ചിട്ടുണ്ടോ? അമ്മ വിളിക്കണോ സാറേ? അമ്മ വിളിച്ചിട്ട് കാര്യം പറയാനുള്ളതാ. അമ്മ അവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. തോം തോം ഒന്ന് തോം തോം പോയ അമ്മയുടെ വിളിയതാ. എന്തോ സാറേ, അതൊരു പഴയ കസേരയാ സാറേ, അതിന്റെ സ്പ്രിങ്ങെ തന്നെ കയറി ഇരുന്നത്. അമ്മ വിളിക്കണോ സാറേ? അമ്മ വിളിച്ചിട്ട് വരാ. അതെ അമ്മ, അമ്മയാണല്ലേ. ഞാൻ അമ്മ, നമസ്കാരം. ഞാൻ അമ്മയെ ഒന്ന് കാണാൻ വന്നതാ. എന്തിനാ സാറേ എന്റെ മോനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത്? അയ്യോ ഞാനായതുകൊണ്ട് അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത്? വേറെ വല്ലവരുമാണെങ്കിൽ അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയനെ. സാറ് അവനെ തിരിച്ചെടുക്കണം. അയ്യോ പറ്റില്ല, അങ്ങനെ പറഞ്ഞാ പറ്റില്ല. തിരിച്ചെടുത്തേ പറ്റൂ. തിരിച്ചെടുക്കുന്ന പ്രശ്നമില്ല, അവനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. തിരിച്ചെടുക്കണം. തിരിച്ചെടുക്കില്ല. എടുക്ക മാറ്റേ തമിഴ. അവനെ തിരുപ്പി എടുക്ക മാറ്റേ. തോം 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 ഒരു മുറൈ വന്ന് പാർത്തായ നിന്റെ അച്ഛനല്ലേ ചത്തെന്ന് പറഞ്ഞത്? ചത്തതായിരുന്നപ്പോ അമ്മ അടിച്ചപ്പോ ജീവിച്ചു വന്നതാ. എടാ നീ എന്റെ ശാന്തമ്മയുടെ തലക്കടിക്കാൻ മാത്രം വളർന്നോടോ. അയ്യോ അയ്യോ മക്കൾ
മക്കളെ, അമ്മയ്ക്ക് ഓർമ്മയൊന്നും തോന്നുന്നു. ഞങ്ങളെയൊക്കെ മനസ്സിലായോ? പിന്നെന്താ? നിക്കി നിക്കി നിക്കി, ഒരു ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ് കൊണ്ടുവാ. ഇതെന്തോ അമ്മ, നിങ്ങൾ എന്താ ഇത്? എന്റെ മോൻ പഠിക്കുന്ന സ്ലേറ്റ്. അയ്യോ, അമ്മയ്ക്ക് ഇതറിഞ്ഞിരുന്നേ അമ്മയുടെ തലയ്ക്ക് ഞാൻ നേരത്തെ അടിച്ചേനെ. പിന്നെ സാറ് ഞങ്ങളോട് ക്ഷമിക്കണം, ഒരു കയ്യബദ്ധം വന്നുപോയതാണ്. സാറില്ല സാറില്ല, എന്നാലും സാറിനോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ആയിക്കോട്ടെ, സാറ് ശാന്തമ്മയുടെ തലയ്ക്ക് അടിച്ചത് കൊണ്ട് അവളുടെ ഭ്രാന്ത് പുറത്തു. ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. അയ്യോ, സാറിനെ ഞങ്ങൾ വിടത്തില്ല. അയ്യോ, സാർ ചായ കുടിച്ചിട്ട് പോയാ മതി. അങ്ങനെ ഒന്നും പറഞ്ഞു, എനിക്ക് പോയിട്ട് കാര്യമുള്ളതാ, ചായ വേണ്ട. അയ്യോ, സാർ അങ്ങനെ പറഞ്ഞില്ല, ഒരു ചായ കുടിച്ചേച്ചേ. എനിക്ക് ചായ വേണ്ട, ഞാൻ പോട്ടെ. ചായ കുടിക്കാൻ ഞങ്ങൾ വിടില്ല. അങ്ങനെ പറയരുത്, എനിക്ക് പോണം. സാറിനെ ഞങ്ങൾ വിടത്തില്ല.